പിന്നെ ഇവിടെ അനസാഗറിന്റെ അവിടെ തന്നെ മഹാനായ ഹാജാ തങ്ങളുടെ കില്ല ഉണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഹാജാ തങ്ങളുടെ കില്ല അവിടെ കാണാൻ വേണ്ടിയാണ്. ബേക്കിൽ കാണുന്നത് അനസാഗറാണ്. ഇവിടെ തൊട്ട് മുകളിൽ കുന്നിന്റെ മുകളിലാണ് മഹാനവറുടെ കില്ല ഉള്ളത്. നമ്മളിപ്പോ അവിടെ പോവാ. അവിടുത്തെ കാഴ്ചകൾ ഇവിടെ ഷഹീർ ഉസ്താദ് ഷറഫുദ്ദീൻ ഉസ്താദ് ഉണ്ട്. രാവിലെ തന്നെ ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഹാജാ തങ്ങൾ ചാരിത്തും ദുആ ചെയ്ത് എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ അനാസാഗർ കാണാൻ, അതേപോലെ ഹാജാ തങ്ങളുടെ കില്ല അവിടുത്തേക്കും നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ മേലോട്ട് കയറി പോകണം കേട്ടോ. പോകുന്ന വഴിയിൽ വളരെ ദുർഘടമാണ്. ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്കുണ്ടോ ഇവിടെ പന്നികൾ പോകുന്ന ഈ വഴിക്ക് പന്നികൾ. അതുപോലെ വൃത്തി തീരെ കുറവുണ്ട് ഈ ഭാഗത്തല്ലടി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. പന്നി വരുന്നുണ്ട്. ലക്ഷ്യമാക്കി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്തല്ലേ വളരെ അവസ്ഥയാണ് കേട്ടോ. ഓരോരുത്തരെ ജീവിതം ഉള്ളവർക്ക് പൈസ ഉള്ളവർക്ക് പൈസ ഉണ്ടാവും, ഇല്ലാത്തവർക്ക് ഒന്നും ഉണ്ടാവില്ല. ആ രൂപത്തിലാണ്. അതിലുണ്ടോ പന്നികൾ. അവിടത്തേക്ക് കയറിപ്പോകുന്ന വഴി ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചിട്ട് ഇങ്ങനെ പോണം. നമ്മൾ അവിടെ നിന്ന് കയറിയാൽ ഇവിടെ വേറൊരു മെയിൻ റോഡിനാണ് എത്തുക കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പോന്നാൽ ഇതിൻ്റെ ഇങ്ങോട്ടാണ് തോന്നുന്നല്ലേ. ആ അങ്ങവിടെ അവിടെ റോഡുണ്ട്. അവിടെ റോഡ് കാണുന്നുണ്ട്. അതിൽ മേലോട്ടാണെന്നാ തോന്നുന്നു. ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ കയറി പോകണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറിയാൽ ആ കുന്നിങ്ങനെ കയറിയാൽ നമുക്ക് വേറെ റോഡെത്തും. ആ റോഡിൽ നിന്ന് നേരെ മേലോട്ടൊരു വഴി കാണാം. അതിൽ കയറി പോവാം. ഇതിലിങ്ങനെ കയറിപ്പോയാൽ ഒരുപാട് മക്കാമുകളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നമുക്ക് മുമ്പോട്ടിങ്ങനെ പോയി നോക്കാം. ഇവിടെ അവിടെയൊക്കെ മുമ്പോട്ട് ആളുകളൊക്കെ കാണുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം. ഹലോ, കുറച്ച് കയറിയുണ്ടല്ലോ ഇവിടെ. ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ ടൗണുകളെല്ലാം കാണാം ഏകദേശം. ഇവിടെ ഹാജി മുഹമ്മദ് ഖലീഫ എന്ന മഹാനവറുടെ മക്കാമുണ്ട് ദർഗ അല്ലേ. ഇത് കില്ലാടെ ഈ ഭാഗത്ത് കയറിയാൽ തന്നെ കാണുന്നതാണ്. ഹാജി മുഹമ്മദ് ഹുസൈൻ അല്ലേ. ഇവിടെ ഹാജ കില്ലയുടെ അതിർത്തിലേക്ക് പോകുമ്പോൾ ധാരാളം മഹാന്മാരുടെ ദർഗ നമുക്ക് കാണാൻ കഴിയും. ഇതിലിങ്ങനെ കയറിയാൽ ആണല്ലേ.
ഒരുപാട് മഹാന്മാരുടെ മക്കാമുകളുണ്ട് ഇവിടെ ധാരാളം. ഹാജാത്തങ്ങൾ നിസ്കരിച്ച ചില്ല എന്നാണ് ഇവിടെ പറയുക. അത് എത്തിയിട്ടില്ല കേട്ടോ. അതിങ്ങനെ ഇവിടുന്ന് ഓരോരുത്തർക്ക് ചോദിച്ച് അങ്ങോട്ട് കത്തണം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന അജ്മീറിൻ്റെ ടൗൺ ഭാഗങ്ങളാണ് കേട്ടോ ആ ദൂരെയൊക്കെ ഇങ്ങോട്ട് കാണുന്നത്. നമ്മൾ ഈ കയറി വന്ന സ്ഥലത്ത് ഒരുപാട് മക്കാമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ദുആ ചെയ്തു. പിന്നെ ഇവിടെ മുമ്പിൽ ഇവിടെ ഒരു മക്കാമ് കാണുന്നുണ്ട്. അവിടെ ഒന്ന് കയറി നോക്കുമ്പോൾ ആണ് ഇവിടെയുള്ള ഈ മക്കാമ്. ഇതൊക്കെ ഫുള്ള് മാർബിളാണ് കേട്ടോ. സൈഡ് ഭാഗങ്ങളിലൊക്കെ ബാബ സാഹിബ് നേരി വെച്ചത് കാണുന്നുണ്ട്. അതിൽ അതിൻ്റെ മോൾ ഭാഗമാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വരുന്നത്, ഇതിൻ്റെ കുബ്ബയൊക്കെ വരുന്നത് ഹാജാ തങ്ങളുടെ അവിടെയുള്ള അതേപോലെയുള്ള കുബ്ബയാണ്. ഇപ്പോൾ കണ്ട മക്കാമിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ കുറേ ഇങ്ങോട്ട് വന്നു. നമ്മളിപ്പോൾ ഹാജാത്തങ്ങൾ നിസ്കരിച്ച പാറയുടെ ഉൾഭാഗം നമ്മൾ കണ്ടെത്തി. ചില്ല എന്നാണ് പറയാം കേട്ടോ. അവിടെ ഇപ്പോൾ നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. കയറുന്ന കവാടൊക്കെ നല്ല വൃത്തിയിൽ ആക്കിയിട്ടുണ്ടാവും. അവിടെ എഴുതി വെച്ചത് കാണാം. ആ ഗിൽസിട്ട അതിൻ്റെ ഉള്ളിലാണ്. ഇത് വലിയൊരു പാറയുടെ ഉൾഭാഗമാണ്. ഇവിടെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് മഹാന്മാരുടെ മക്കാമ കാണുന്നുണ്ട് ഈ സൈഡിലൊക്കെ. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പാറയൊക്കെ നല്ലതുപോലെ പെയിൻ്റ് അടിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ആളുകൾക്ക് കയറാനും അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാനൊക്കെ സൗകര്യമാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ പാറയുടെ ഉൾഭാഗമാണ്. നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട്. بمنك عمر فاغفر لي ذنوب العين واستر لي أطل في الخير آجاري بجاه الشيخ أجميري صلاة الله سلام الله على طه ഞങ്ങൾ ഹാജാത്തങ്ങൾ നിസ്കരിച്ച അതിനുള്ളിൽ നിസ്കരിക്കുകയും ഹൗസിൽ ബൈക്കൊക്കെ ചൊല്ലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോന്നാൽ ഈ ഭാഗത്തൊക്കെ ധാരാളം മക്കാമുകളുണ്ട്. ഒരുപാട് മഹാന്മാരുടെ മക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ഇങ്ങോട്ടേക്ക് കയറിയിട്ട് നേരെ താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അനാസാഗർ തടാകമാണ് കാണാൻ കഴിയുക. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് പഴയ പഴയ ബിൽഡിങ്ങാണ്, പഴയ പണ്ടത്തെ ബിൽഡിങ്ങാണ്. നേരെ അങ്ങോട്ട് താഴോട്ട് നോക്കിയാൽ അനാസാഗർ വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും. കാണുന്നത് തന്നെ നമുക്കറിയാം ഹാജാത്തങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഇവിടെ വന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലമാണ് എന്ന്. ഇവിടെ വന്നാൽ വളരെയധികം അനുഭൂതിയാണ്. ഒരുപാട് മഹാന്മാരെ വിയാർത്ത് ചെയ്യാൻ കഴിയും. പിന്നെ ഹാജാത്തങ്ങളുടെ ആ ചില്ലയുടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി പോന്നാൽ കുറച്ച് ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ കയറിയ വഴി കൂടിയല്ലേ ഞങ്ങളിപ്പോൾ ഇറങ്ങുന്നത്. ഈ ഭാഗത്തും രണ്ട് മൂന്ന് മക്കാമുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഗുഹ കണ്ടു, അവിടെ വിയർത്ത് ചെയ്ത് ഞങ്ങൾ നടന്നിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഓട്ടോയിലായിരുന്നു പോകുന്നത്. ഇങ്ങോട്ടൊക്കെ നടക്കാൻ എത്രയോ ദൂരമുള്ളൂ, നമുക്ക് അറിയാമെങ്കിൽ കുറഞ്ഞ ദൂരമുള്ളൂ. ഞങ്ങൾ നടന്ന് നേരെ ഹാജാത്തങ്ങളുടെ ചാരത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാഹ് തീർച്ചയായും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.